നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രിയ പ്രേക്ഷകർക്ക് ഡ്രീം ഹോമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ നമ്മുടെ ഡ്രീം ഹോം നിർമ്മിക്കാറ് നമ്മുടെ തറവാട് വീടിനോട് ചേർന്നോ അല്ലെങ്കിൽ ജോലിക്ക് പോകാനോ ബിസിനസ്സിനോ ഒക്കെയുള്ള സൗകര്യത്തിനോ അനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തോ ആയിരിക്കും. സ്ഥലം തിരഞ്ഞെടുത്താൽ അടുത്ത നീക്കം ആ സ്ഥലത്തിനനുസരിച്ച് മനോഹരമായ ഒരു വീട് നിർമ്മിക്കുക എന്നതായിരിക്കും. കുന്നിൻ ചെരുവിലോ താഴ്ന്ന സ്ഥലമോ ആണെങ്കിൽ അത് നമുക്ക് കുറച്ച് ടെൻഷനായിരിക്കും. കാരണം ആ സ്ഥലത്തിനനുസരിച്ച് മനോഹരമായ ഒരു വീടാണല്ലോ നിർമ്മിക്കേണ്ടത്. അങ്ങനെ കുന്നിൻ ചെരുവിലുള്ള ഒരു സ്ഥലം വാങ്ങി, നല്ലൊരു ആർക്കിടെക്റ്റിനെ കണ്ടെത്തി, മനോഹരമായി നിർമ്മിച്ച ഒരു വീടിൻ്റെ കഥയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. പോകാം ആ മനോഹര വീട്ടിലേക്ക്. മാങ്ങാനത്ത് നിർമ്മിച്ച 7160 സ്ക്വയർ ഫീറ്റുള്ള കണ്ടംപററി വീടിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. റോഡ് നിരപ്പിൽ നിന്നും കുറച്ച് പുക്കത്തിലായി, അതായത് ഒരു കുന്നിൻ ചെരുവിലുള്ള സ്ഥലത്താണ് ഈ വീടിൻ്റെ നിർമ്മാണം. ഇങ്ങനെയൊരു പ്ലോട്ട് വാങ്ങി അതിൽ ഇങ്ങനെയൊരു വീട് നിർമ്മിച്ചെടുത്തതിനെക്കുറിച്ച് നമുക്ക് ശ്രീ സുജേഷിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. എൻ്റെ പേര് സുജേഷ് എന്നാണ്, ഞാൻ കൊമരവ സ്വദേശിയാണ്. കൊമരവത്ത് ഞാനിങ്ങനെ വീട് വെക്കണം എന്ന് മനസ്സിൽ പ്ലാനായിട്ട്, അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലം അന്വേഷിച്ചു ആദ്യം. കൊമരവക്കാരനായതുകൊണ്ട് തന്നെ എനിക്കൊരു പാടത്തിൻ്റെ ഒരു വ്യൂ കിട്ടുന്ന ഒരു പ്രദേശമാണ് ഞാൻ ആദ്യം തപ്പി നടന്നത്. ഇങ്ങനെ ഒരു സ്ഥലം കണ്ടു, സ്ഥലം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുള്ള പാടം വളരെ മനോഹരമായിട്ട് തന്നെ കിട്ടി. ആ വ്യൂ ഞാൻ ആദ്യമേ തന്നെ കണ്ടു, ഒരു രണ്ടോ മൂന്നോ നില വീട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയായിരിക്കും മനസ്സിലായി. അങ്ങനെ ഈ പ്ലോട്ട് ഇഷ്ടപ്പെട്ടു. പ്ലോട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ആദ്യത്തെ ഒരു ഇതൊരു വലിയൊരു കുന്നായിരുന്നു. അപ്പോൾ ആ ഭാഗം ഇപ്പോഴും കുന്നുപോലെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ അത് ഈ റോഡിനൊപ്പം എത്തിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. പിന്നെ അത് ഞാൻ എഞ്ചിനീയറെ കൊണ്ട് സംസാരിച്ചു, പിന്നെ മണ്ണെടുക്കാനുള്ള പെർമിഷനൊക്കെ മേടിച്ചു. ഈ ഒത്തിരി കയറ്റം ഇല്ലാതെ അനായാസം നമുക്ക് നടന്നു പോകാവുന്ന രീതിയിൽ റോഡിനോടൊപ്പിച്ച് നമ്മൾ മണ്ണെടുത്ത്, 20 സെൻറ്റാണ് ഈ പ്ലോട്ട്, ആ മണ്ണൊക്കെ എടുത്ത് വീടിന് അനുയോജ്യമായ രീതിയിൽ എടുത്തതിന് ശേഷം നമ്മുടെ ആർക്കിടെക്ട് ജയശ്രീ മാഡത്തിനെ കാണുകയും പ്ലോട്ട് കൊണ്ട് കാണിക്കുകയും, അപ്പം മാഡം ഈ ഒരു എൻ്റെ മനസ്സിലെ കൺസെപ്റ്റ് എല്ലാം പറഞ്ഞ് ആ മനോഹരമായ രീതിയിൽ എനിക്കത് ബിൽഡ് ചെയ്യാൻ സാധിച്ചു. ഒരു കയറ്റത്തിലുള്ള റോഡായതുകൊണ്ട് തന്നെ റോഡിൽ നിന്ന് നല്ലൊരു വ്യൂ കിട്ടുന്നതിനും വീടിൻ്റെ കണ്ടംപററി പാറ്റേണിനും അനുസരിച്ചുള്ള ഒരു ഫെൻസിംഗ് ആണ് കോമ്പൗണ്ട് വാളിൽ നൽകിയിരിക്കുന്നത്. വീടിൻ്റെ മോഡേൺ കോൺസെപ്റ്റിനനുസരിച്ച് തന്നെയുള്ള ഒരു പടിപ്പുര ഡിസൈനും നമുക്കിവിടെ കാണാം. കണ്ടംപററി പാറ്റേണിനനുസരിച്ച് തന്നെയുള്ള ഒരു വിക്കറ്റ് ഗേറ്റും വലിയൊരു മെയിൻ ഗേറ്റുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 7160 സ്ക്വയർ ഫീറ്റിൽ പ്ലോട്ടിലെ സ്പേസിനെ മുഴുവൻ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തികച്ചും കണ്ടംപററി പാറ്റേണിൽ ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആർക്കിടെക്ട് ജയശ്രീ ആണ്. നമ്മുടെ ക്ലയന്റ് മിസ്റ്റർ സുഗീഷ് ആണ്, അദ്ദേഹത്തിന്റെ വീടിന്റെ പ്ലാൻ ആൻഡ് ഡിസൈന് വേണ്ടിയിട്ടാണ് നമ്മളെ സമീപിച്ചത്. അതനുസരിച്ചാണ് സൈറ്റ് വന്നത്. സൈറ്റ് വന്ന് കണ്ടപ്പോൾ അതൊരു കുന്നായിട്ടാണ് കിടക്കുന്നത്. ഇത് 20 സെന്റ്സ് പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മണ്ണെടുത്ത് മാറ്റിയിട്ടാണ് നമുക്ക് വീടിന്റെ ലൊക്കേഷൻ തീരുമാനിക്കേണ്ടി വന്നത്. 7160 സ്ക്വയർ ഫീറ്റിലാണ് വീട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് 6 ബെഡ്റൂം, സ്വിമ്മിംഗ് പൂൾ, ഹോം തിയേറ്റർ അടക്കമാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 3 നിലകളിലായിട്ടാണ്
ആർക്കിടെക്ട് ജയശ്രീ ഈ വീടിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സൃഷ്ടിച്ചെടുത്തത്. 6 ബെഡ്റൂം, വലിയൊരു സ്വിമ്മിംഗ് പൂൾ, ഹോം തിയേറ്റർ എന്നുവേണ്ട എല്ലാ 5-സ്റ്റാർ ഫെസിലിറ്റികളും ഉൾപ്പെടെയാണ് ഈ വീടിന്റെ ഡിസൈൻ. സൈറ്റിന്റെ കവറേജ് കുറയ്ക്കുന്നതിനായി തന്നെ 3-സ്റ്റോറീഡ് ആയിട്ടാണ് ബിൽഡിംഗ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈച്ച് ആൻഡ് എവറി സ്റ്റോറീസിലും നമ്മൾ ഓപ്പൺ ബാൽക്കണീസ് കൺസെപ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മേഡത്തോട് ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് ട്രഡീഷണൽ ഉള്ള വീട് വേണ്ട, ഒരു കണ്ടംപററി സ്റ്റൈലായിരിക്കണം. അതുപോലെ റോഡിൽ നിന്ന് നോക്കുമ്പോൾ എലവേഷൻ നല്ല ഭംഗിയായിരിക്കണം. അപ്പോൾ എലവേഷനെ നല്ലൊരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ളൊരു പ്ലാനാണ് എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം മേഡം വരച്ച് വന്ന ഒരു 2 നിലയുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അതിൽ എലവേഷൻ ഏകദേശം ഈ എലവേഷൻ തന്നെയായിരുന്നു. പിന്നെ 3-ാമത്തെ നിലയും കൂടി വന്നപ്പോൾ 3-ാമത്തേൻ്റെ എലവേഷൻ കൂടി കയറിയപ്പോൾ ആ കണ്ടംപററി സ്റ്റൈൽ വളരെ ഭംഗിയായിട്ട് മേഡം വരച്ച് കാണിച്ചു തന്നു. അപ്പോൾ അതുമായിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും മുമ്പോട്ട് പോകുമായിരുന്നു. വീടിൻ്റെ ഫ്രണ്ട് ഫേസിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പർഗോളകളാണ് എലിവേഷന്റെ ഹൈലൈറ്റ്. പ്യുർ കണ്ടംപററി സ്റ്റൈലിലാണ് നമ്മുടെ വീടിന്റെ എലിവേഷൻ ചെയ്തിട്ടുള്ളത്. എക്സ്റ്റീരിയർ ആണെങ്കിലും ഇന്റീരിയർ ആണെങ്കിലും നമ്മൾ ഓപ്പൺ കൺസെപ്റ്റിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓപ്പൺ കൺസെപ്റ്റ് തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നമ്മൾ സോളിഡ് ഷെയ്ഡ് ഉദ്ദേശിക്കാതെ പർഗോള ഡിസൈൻസ് ആണ് നമ്മൾ കൂടുതൽ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പർഗോള കവറായിട്ട് നമ്മൾ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ LED ലൈറ്റ്സും നമ്മൾ അതിനകത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബോക്സ് ഡിസൈനുകളുടെയും ഷെയ്ഡുകളുടെയും ഒരു കോമ്പിനേഷനാണ് എലിവേഷനിലെ മറ്റൊരു കാഴ്ച. വലിയ ഓപ്പൺ ബാൽക്കണികളാണ് എലിവേഷനിൽ നൽകിയിരിക്കുന്നത്. പിന്നെ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ബാൽക്കണികൾ, ഒന്നും രണ്ടും അല്ല, എല്ലാ റൂമുകളിൽ നിന്നും പുറത്തോട്ടിറങ്ങിയാൽ ബാൽക്കണിയുടെ ഒരു ആക്സസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് കയറി വരുമ്പോൾ തന്നെ L-ഷേപ്പിലൊരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്, മേളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, റൂമിൽ നിന്നുള്ള ബാൽക്കണി. അത് നമ്മൾ ബിസിനസ്സിലൊക്കെ ടെൻഷൻ ഒക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിരിക്കണം. എവിടെ നിന്നാണേലും ഒന്ന് പുറത്തോട്ട് പോയാൽ ഒരു 5 മിനിറ്റ് ഇരിക്കാൻ. അതാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റും അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്, വളരെ ശാന്തമായ ഒരു ക്ലൈമറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കൊണ്ട് ആ പാടത്തിൻ്റെ വ്യൂ, അത് എവിടെ നിന്ന് നോക്കിയാലും ആ പാടത്തിൻ്റെ വ്യൂ കാണാവുന്ന രീതിയിലാണ് ബാൽക്കണി എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏത് സമയത്തും നമ്മൾ ഫ്രീ ആയിരിക്കും. ആ ബാൽക്കണി നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു വെളിച്ചവും നല്ലൊരു അന്തരീക്ഷവും നല്ലൊരു എയറും നല്ലൊരു വ്യൂ എല്ലാം കൂടി എവിടെ നിന്നും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ബാൽക്കണികളാണ്. ചുറ്റും അത് പുറകിലും ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്തുള്ളൊരു വ്യൂ വളരെ മനോഹരമുണ്ട്, ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രീം ഹോമിൽ ഇനി ചെറിയൊരു ഇടവേളയാണ്. ഈ വീടിനെ കുറിച്ച് കൂടുതലായി അറിയുവാൻ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 4. വീണ്ടും സ്വാഗതം ഡ്രീം ഹോമിലേക്ക്. വലിയ സൈസിലുള്ള വിൻഡോ ഡിസൈനുകളാണ് എലിവേഷന് ഭംഗി പകരുന്ന മറ്റൊരു കാഴ്ച. പിന്നെ ലാൻഡ്സ്കേപ്പ് ചെയ്തപ്പോഴും മിറ്റവും വേണമെന്നുണ്ടായിരുന്നു. അതേതായാലും ആ വീട് വെച്ചപ്പോൾ ഉള്ള ആ ഒരു കാൽക്കുലേഷൻ്റെ ഭാഗമായിട്ട് വീട് കുറച്ച് ഇറക്കി വെക്കാനും വിശാലമായൊരു കാർ പാർക്കിങ്ങോടുകൂടി ഒരു മിറ്റവും കീപ്പ് ചെയ്യാൻ പറ്റി. ആ മിറ്റ അതുപോലെ വിശാലമായതുകൊണ്ട് തന്നെ ഗ്രീൻ ലൈൻ കൊടുത്തുകൊണ്ടുള്ള ആ നാച്ചുറൽ സ്റ്റോണും കൂടി വന്നപ്പം കാണാൻ നല്ല വ്യൂ ആയി. അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾക്കൊരു ഷട്ടിൽ കോർട്ട് സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമായിരുന്നു. കാരണം ഞങ്ങളെല്ലാവരും വൈകുന്നേരം ഷട്ടിൽ കളിക്കും. മോള് ഞങ്ങളുടെ അച്ഛനും അമ്മയും എല്ലാവരും കളിക്കും, വൈഫും ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഷട്ടിൽ കോർട്ട് കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനുള്ള കറക്റ്റ് സ്പേസ് ഫ്രണ്ടിൽ കിട്ടുകയും ചെയ്യും. മെയിനായിട്ട് വൈറ്റ് കളർ തീമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പില്ലേഴ്സിൽ ഗ്രേ കളർ ടൈൽസും വീടിന്റെ ലോവർ പോർഷനിൽ WPC പാനൽസും എക്സ്പോസ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ഫിനിഷസുമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ വീടിന്റെ ആ ഒരു വ്യൂവിൽ കാണുന്നത് ഒരു വൈറ്റ് തീമാണ്. ആ വൈറ്റ് തീം ആയപ്പോൾ തന്നെ എൻ്റെ വൈഫിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഗ്രീനിഷ് ആയിരിക്കണം മൊത്തം എല്ലായിടത്തും. പച്ച എവിടെയൊക്കെ നാച്ചുറലായിട്ടുള്ള ചെടികൾ നടാവോ അതൊക്കെ നടാം. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കയറി വരുന്ന സ്റ്റെപ്പ് തൊട്ട് തന്നെ നമ്മൾ മാക്സിമം ഇൻഡോർ പ്ലാന്റുകൾ ഔട്ട്ഡോർ പ്ലാന്റ് കൂടുതൽ ഔട്ട്ഡോർ പ്ലാന്റ് തന്നെ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ബാൽക്കണീസ് ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നെ പലതും സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ തന്നെ വെച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ വൈറ്റും ആ ഗ്രീനിഷും കൂടി കലർന്ന് വരുമ്പോൾ മൊത്തത്തിലൊരു നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട്. വീടിൻ്റെ എലിവേഷൻ്റെ ഒരു പാർട്ടായി വരുന്ന രീതിയിൽ ആ ഒരു ഡിസൈനോട് മെർജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഇവിടെ വലിയൊരു കാർ പോർച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാർ പോർച്ചിൻ്റെ മുകളിലായിട്ടാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിന്റെ ഡിസൈൻ. ഗ്രൗണ്ട് കവറേജ് കുറയ്ക്കുന്നതിനായി നമ്മൾ പോർച്ചിന്റെ മുകളിലാണ് സ്വിമ്മിംഗ് പൂൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സേഫ്റ്റിയും അതുപോലെ തന്നെ എസ്തെറ്റിക്സ് പാർട്ടും കൺസിഡർ ചെയ്തിട്ടാണ് അതിന്റെ ഗ്രിൽ ഡിസൈൻസും സൈഡിൽ കോമ്പൗണ്ട് വാൾസും കൊടുത്തിട്ടുള്ളത്. എലിവേഷന്റെ ഒരു പാർട്ടായി നിൽക്കുന്ന ഗ്രിൽ ഡിസൈനിന്റെ പുറകിലായിട്ടാണ്
സ്വിമ്മിംഗ് പൂൾ നൽകിയിരിക്കുന്നത്. സ്വിമ്മിംഗ് പൂൾ ഫ്രണ്ട് സൈഡിൽ ആയതുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളിന്റെ ഫ്രണ്ട് സൈഡ് സിഎൻസി കട്ടിംഗ് കൊടുത്ത് ബ്യൂട്ടിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് ഹിഞ്ച് ആയതുകൊണ്ട് എളുപ്പം തന്നെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി വരാനും സാധിക്കും. തികച്ചും പ്രൈവസി കിട്ടുന്നതിനായി സ്വിമ്മിംഗ് പൂളിലേക്കുള്ള എൻട്രി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാണ്. അതുകൊണ്ട് സ്വിമ്മിംഗ് പൂളിന്റെ കാഴ്ച നമുക്ക് വീടിന്റെ അകത്തള കാഴ്ചകൾക്കൊപ്പം തന്നെ കാണാം. വീടിന്റെ ശൈലിക്കനുസരിച്ച് തന്നെ വാസ്തുപ്രകാരം വലിയൊരു മെയിൻ ഡോറാണ് വീടിനകത്തേക്ക് പ്രവേശിക്കുവാനായി നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് കയറി വരുന്നത് ഒരു ഫോയർ സ്പേസിലേക്കാണ്. ഈ ഫോയർ സ്പേസിൽ നിന്ന് നമ്മൾ നേരെ എത്തുന്നത് ഇവിടുത്തെ ഫോർമൽ ലിവിംഗ് സ്പേസിലേക്കും. എൻട്രൻസിന്റെ ഹൈറ്റ്സ് എല്ലാം നമ്മൾ ഹൈറ്റ് കൂട്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു എലഗന്റ് ലുക്ക് കിട്ടുന്നതിന് വേണ്ടി തന്നെ എൻട്രൻസിന്റെ ഹൈറ്റ്സ് കൂട്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എൽ ഷേപ്പിൽ വളരെ മനോഹരമായ സോഫകൾ നൽകിയാണ് ഈ ഫോർമൽ ലിവിംഗ് റൂമിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഒരു ടി വി യൂണിറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതാണ് എന്റെ കുടുംബം. ഇത് എന്റെ അച്ഛൻ, പേര് സുധാകരൻ ആണ്. ഇത് എന്റെ അമ്മ ശോഭ. ഇത് പ്രിയയുടെ അമ്മ കുഞ്ഞുമോൾ. ഇത് എന്റെ വൈഫ് പ്രിയ. അതെന്റെ മൂത്ത മോൾ ദക്ഷിണ. ഇതേ മോൾ കാശ്മീര. ഇത്ര അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം, ഒരു ചെറിയ കുടുംബം. ഞങ്ങളെക്കാൾ ആഗ്രഹമായിരുന്നു ഇവർക്ക് ഈ വീട് പണിത് കാണുക എന്നുള്ളത്. പ്ലാനൊക്കെ പറയുമ്പോൾ ഞങ്ങളിങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും അവർക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. അല്ല, അവസാനമായപ്പോഴാണ് അവർക്കൊരു പിക്ചർ കിട്ടിത്തുടങ്ങിയത്. ഇപ്പം എന്തായാലും എല്ലാവരും വളരെ ഹാപ്പിയിലാണ്. വുഡിൻ്റെയും വൈറ്റിൻ്റെയും ഒരു കോമ്പിനേഷൻ നൽകിയുള്ള ഒരു മോഡേൺ സീലിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടംപററി വീടായത് കൊണ്ട് തന്നെ മെയിനായിട്ട് ഷാലിയേഴ്സ് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഹെവി ഷാലിയേഴ്സ് അവോയ്ഡ് ചെയ്തിട്ട് സ്ട്രിപ്പ് ലൈറ്റിങ്ങും പ്രൊഫൈൽ ലൈറ്റ് ആൻഡ് സ്പോട്ട് ലൈറ്റ്സും മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. സിമ്പിൾ ഹാങ്ങിംഗ് ലൈറ്റ്സ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. വുഡ് കളറിന് വേണ്ടി നമ്മൾ WPC പാനൽസും വൈറ്റ് കളറിന് ജിപ്സും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പേസ് എന്ന് പറയുന്നത് ഇവിടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കയറി വരുമ്പോഴത്തേക്കും ലിവിംഗിൽ നിന്ന് വരുമ്പോഴത്തേക്കും തന്നെ ഇവിടവും ഓപ്പണായി തന്നെ നിൽക്കുന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ച് കിച്ചണിൽ നിന്നും അതുപോലെ തന്നെ നമുക്ക് ഫാമിലി ലിവിംഗിൽ നിന്നാണെങ്കിലും നല്ലൊരു വ്യൂ ആയിരിക്കും. എല്ലാവരും കാണാനും പറ്റും. അതുപോലെ തന്നെ കിച്ചണിൽ നിന്നാലും ഇവിടെ ആരാണ് വന്നതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാനായിട്ടൊക്കെ സാധിക്കും. ഫോർമൽ ലിവിംഗ് റൂമിൻ്റെ കാഴ്ചകളിൽ നിന്ന് ഫോയറും കടന്ന് നമ്മൾ എത്തുന്നത് ഈ വീടിൻ്റെ സെൻട്രൽ ഹാളിലേക്കാണ്. വിശാലമായ ഡബിൾ ഹൈറ്റ് സ്പേസ് നൽകി വളരെ മനോഹരമായി ഇന്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു സെൻട്രൽ ഹാളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഓപ്പൺ കൺസെപ്റ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ സെൻട്രൽ ഹാൾ ഒരു കോളം ഫ്രീ സ്പേസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സെൻട്രൽ ഹാളിൽ ഒരേ ലെവലിൽ തന്നെ നമ്മൾ സിറ്റിംഗ് ഏരിയ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർക്കുലേഷൻ റെസ്ട്രിക്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ലോ ലെവലായിട്ടാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ ഫാമിലി സിറ്റിംഗ് ഏരിയ ആയിട്ട് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല കിച്ചണിലോട്ടും ഫോർമൽ ലിവിംഗിലോട്ടും ബെഡ്റൂംസിലോട്ടും അപ്സ്റ്റെയറിലോട്ടും എല്ലാം നമുക്കൊരു കണക്ഷൻ കിട്ടുന്ന രീതിയിൽ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതൊരു ഫാമിലി സിറ്റിംഗ് ഏരിയ ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. രണ്ട് സൈഡിലേക്കും സ്റ്റെപ്സ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് സർക്കുലേഷനും നന്നായിട്ട് പറ്റും. ഡ്രീം ഹോമിൽ ഇനി ചെറിയൊരു ഇടവേളയാണ്. ഈ വീടിനെ കുറിച്ച് കൂടുതലായി അറിയുവാൻ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ വീണ്ടും സ്വാഗതം ഡ്രീം ഹോമിലേക്ക്. ഈ ഒരു റൗണ്ട് ഷേപ്പിന് മാച്ച് ചെയ്തുകൊണ്ട് മുകൾ നിലയിൽ വളരെ മനോഹരമായ ഒരു പർഗോള ഡിസൈനും നൽകിയിട്ടുണ്ട്. ധാരാളം നാച്ചുറൽ ലൈറ്റാണ് ഈ ഒരു വലിയ പർഗോളയിലൂടെ ഈ വീടിൻ്റെ സെൻട്രൽ ഹാളിൽ വന്ന് നിറയുന്നത്. മനോഹരമായ വോൾ പാനൽ ഡിസൈനുകളാണ് ഈ സെൻട്രൽ ഹാളിൽ നൽകിയിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ഉള്ളതുകൊണ്ട് വളരെ അനായാസമായി കയറുവാൻ വേണ്ടി ഇവിടെ ഒരു ലിഫ്റ്റും നൽകിയിട്ടുണ്ട്. മൂന്ന് നിലയുള്ളത് കൊണ്ട് തന്നെ അമ്മയും അച്ഛനെയൊക്കെ പ്രതീക്ഷിച്ചാണ് ലിഫ്റ്റ് ഇവിടെ നമ്മൾ തയ്യാറാക്കിയത്. അപ്പം മൂന്നാം നില വരെ പോകാൻ വേണ്ടി ഒരു ലിഫ്റ്റ്, പെട്ടെന്നുള്ള ആക്സസിന് വേണ്ടി. പിന്നെ നമുക്ക് എല്ലാവർക്കും മൂന്നാം നില വരെ കയറുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് ലിഫ്റ്റും സജ്ജീകരിച്ചു.
കാഴ്ചകളെല്ലാം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ സ്റ്റെയർ കേസിലൂടെ മുഗൾ നിലയിലെ കാഴ്ചകളിലേക്കാണ് പോവേണ്ടത്. സ്റ്റെയർ കയറി വരുന്നത് ഒരു സർക്കുലർ പാസേജിലോട്ടാണ്. അവിടെ നിന്നാണ് രണ്ട് ബെഡ്റൂമിലേക്കും ബാറിലേക്കും ഹോം തിയേറ്ററിലേക്കും ആക്സസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിലേക്കും ഇവിടെ നിന്നാണ് ആക്സസ് ചെയ്യുന്നത്. ഓപ്പൺ പർഗൾ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റും അതുപോലെ തന്നെ അകത്തുള്ള ടെമ്പറേച്ചർ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും ഇതുകൊണ്ട് കഴിയും. ഇനി നമുക്ക് ഇവിടുത്തെ കുട്ടികൾക്കായി നിർമ്മിച്ചിരിക്കുന്ന ബെഡ്റൂമിന്റെ കാഴ്ചകളിലേക്കാണ് പോകേണ്ടത്. ഇത് ഞങ്ങളുടെ ഇളയ മോള് കാശ്മീരയുടെ റൂമാണ്. നമ്മുടെ വീട്ടിൽ ആര് വന്നാലും അവരുമായിട്ട് ഏറ്റവും കൂടുതൽ മിങ്കിൾ ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ഇളയ മോള്. ഒരു പ്രാവശ്യം ജയശ്രീ മാഡം നമ്മളുടെ സൈറ്റ് വിസിറ്റിന് വന്നപ്പോഴാണ് മാഡത്തിന് ഇങ്ങനെ ഒരു ഇത് കാണിച്ചു കൊടുത്തു. അപ്പോൾ മാഡം അവളുടെ ആ ഒരു താല്പര്യം അനുസരിച്ച് തന്നെ അവൾക്ക് അതേ രീതിയിലൊരു ബെഡ്റൂം സെറ്റ് ചെയ്ത് കൊടുത്തു. പിള്ളേർക്ക് ഒരു ഇഷ്ടം വരുന്ന ഇതാണല്ലോ, രാത്രിയിലെ ലൈറ്റുകളെല്ലാം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ആ ഒരു ലൈറ്റ് മാത്രം ഇട്ടേക്കും. അപ്പോൾ ഒരു നല്ലൊരു പ്രത്യേക ഒരു മൂഡാണ്. ഈ അപ്പർ ഫ്ലോറിൽ നിന്നാണ് നമ്മൾ മുൻപ് പറഞ്ഞ സ്വിമ്മിംഗ് പൂൾ ഏരിയയിലേക്കുള്ള എൻട്രി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ മനോഹര കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തപ്പം പൂളിനോടൊപ്പം തന്നെ ഒരു ഫാമിലി ഗാദറിംഗ് സ്പേസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ലോൺ ഏരിയയും നാച്ചുറൽ വെജിറ്റേഷനും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പൂളിൻ്റെ ടോയ്ലറ്റ് ഡ്രസ്സിംഗ് ഏരിയ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാമിലി ഗാദറിംഗ് സ്പേസ് ആയതുകൊണ്ട് തന്നെ ഒരു ആട്ടുകെട്ടിലും ഇരിക്കാനുള്ള സ്പേസും ബാർബിക്യൂ അല്ലെങ്കിൽ ചെറിയൊരു കുക്കിങ്ങിനുള്ള ഏരിയയും അതുപോലെ തന്നെ ഇരിക്കാനുള്ള ഒരു ചാരപ്പടിയോട് കൂടിയുള്ള വലിയൊരു സിറ്റ് ഔട്ടും കൊടുത്തിട്ടുണ്ട്. ഒന്നാം നിലയിൽ നിന്ന് സ്റ്റെയർ കേസ് കയറി നമ്മളിതാ രണ്ടാം നിലയിലെ ലിവിംഗ് ഏരിയയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു കർവ് ജനലിന് പാരലായി ഒരു സിറ്റിംഗ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ സെക്കൻഡ് ഫ്ലോറില് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ സെർവന്റ് വേണ്ടി ഒരു ചെറിയ ബെഡ്റൂം ഉണ്ട്. അതിന്റെ ഇരട്ടിയായിട്ട് വരുന്ന ഒരു ഗസ്റ്റ് ബെഡ്റൂം. അതായിരുന്നു ഞങ്ങളുടെ മനസ്സിലൊരു വലിയൊരു കൺസെപ്റ്റ് ആയിരുന്നു. വീട് പണി തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഗസ്റ്റിന് വന്നു കഴിഞ്ഞാൽ വളരെ പ്രൈവസി ആയിട്ട് താമസിക്കാൻ പറ്റിയ ഒരു ബെഡ്റൂം. ഒരു സ്കൈ വ്യൂ കൂടി സെറ്റ് ചെയ്തപ്പോൾ വളരെ മനോഹരമായി. കാരണം ഈ ഗസ്റ്റ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മഴ വരികയാണെങ്കിൽ ആ മഴ ഒന്ന് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ചന്ദ്രൻ ഒക്കെ ഉണ്ട്, സ്റ്റാർ ഒക്കെ ഉണ്ടെങ്കിൽ രാത്രി കിടക്കുമ്പോൾ അത് കാണാൻ പറ്റുന്നുണ്ട്. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഈ ഗസ്റ്റ് ബെഡ്റൂമിനകത്ത്. ആ ഗസ്റ്റ് ബെഡ്റൂമിനോട് കൂടി തന്നെ ഒരു ഓഫീസ് സ്പേസും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മുറിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോവാതെ എല്ലാ സൗകര്യങ്ങളും ഒരു മടുപ്പില്ലാതെ രണ്ടോ മൂന്നോ ദിവസം ഇവിടെ തന്നെ കഴിയാവുന്ന രീതിയിലാണ് ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ട് വ്യൂ ഏറ്റവും മുകളിലായി കണ്ട ബാൽക്കണി സ്പേസിലേക്കുള്ള എൻട്രി ഡോറും ഈ അപ്പർ ലിവിംഗിൽ നിന്ന് തന്നെയാണ്. വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ഏരിയ ആർക്കിടെക്ട് ജയശ്രീ ഡിസൈൻ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഏഴായിരത്തി 760 സ്ക്വയർ ഫീറ്റിൽ ഒരു ചെറിയ കുന്നിൻ ചരിവിനെ പാകപ്പെടുത്തിയെടുത്ത് നിർമ്മിച്ചെടുത്ത ഈ മനോഹര വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ വീടും നിങ്ങളുടെ സ്വീകരണ മുറിയിലെത്തും, അതും ഡ്രീം ഹോമിലൂടെ. അതിനായി ഉടൻ ഞങ്ങളെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9526160000. ഡ്രീം ഹോമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.